നമസ്കാരം ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും മലയാളം ടെക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പോലീസ് ഓഫീസറായിട്ട് ചാർജ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണോ, ഇല്ലെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി നോക്കിയാൽ. കഴിഞ്ഞ ദിവസം രാവിലെ നമ്മളൊരു കലക്കൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ബാലൻസ് വീഡിയോയാണ്. നമുക്കിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓഫീസർ സാറേ, സാറേ ഇന്ന് ലീവാണോ? പുള്ളി മൈൻഡും കൂടി ചെയ്യണില്ല കേട്ടോ, നാണ്ടേക്കൊക്കെ പോകുന്നുണ്ട്. നമ്മളതൊന്നും നോക്കണില്ല, നേരെ നമ്മൾ പോലീസ് ആയിട്ട് ചാർജ് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നേ ഒരു പ്രിസണിലാണ്. ഓക്കെ, ഓ എൻ്റെ മോനെ, പ്രിസൺ നോക്കിയാൽ പുറത്തുള്ളത് ഇത് കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ GTA 5 ഉള്ള ആ ഒരു പ്രിസണില്ലേ, ഏകദേശം അതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പൊക്കെ തന്നെ ഉണ്ട്. ഇത് കണ്ട ആ നിൽക്കുന്ന സ്ഥലം, ആ മേളിലേക്ക് പടച്ചു കയറുന്ന സ്ഥലമൊക്കെ. ഓക്കെ, ഇവിടെ എന്തോ പരിപാടി ഉണ്ടല്ലോ. എല്ലാവരും കാര്യമായിട്ടുള്ള അറ്റ് ദ ജിമ്മ്. ഓക്കെ, അപ്പോൾ ജിമ്മാണിത്. ജിമ്മിൽ കയറിയിട്ട് നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാം. പ്രസ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആരൊക്കെ ആൾട്ടർനേറ്റ്ലി. ഓക്കെ, നോക്കട്ടെ. ഓ ഗൈസ്, ടു ഫാസ്റ്റ്. ഓക്കെ, എൻ്റെ മോനെ, ഇതെന്തത്, ഈ വലിയ ഡംബല് പൊക്കാൻ പറ്റണില്ല. അയ്യോ അയ്യോ അയ്യോ, ഗുഡ്. ഓക്കെ, ഓ ഇത് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് പൊക്കണം കേട്ടോ. താഴെ വീഴുമോ? ഈ താഴെ വീഴ്, എൻ്റെ മോനെ, സീനാണിത്. ഇത് വേണ്ട, ഗുഡ്. ഓക്കെ, ഇനി എന്താണ്? ആ 1/12 എന്നുള്ളത് അനങ്ങണില്ല. എനിക്ക് തോന്നുന്നു അതിന് കറക്റ്റ് ടൈമിങ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ടൈമിങ് നോക്കി പൊക്കിയാണെങ്കിൽ കണ്ട, ഇടയ്ക്ക് ശരിയാണ്. ഓക്കെ, ബാക്കിത്തെ റെഡി ഇല്ല. 1/12 തന്നെ നിൽക്കണം. ഓക്കെ, ഗുഡ്. ഓക്കെ, ആ ഇല്ല ഗൈസ്, ഈ സാധനം പൊക്കാൻ ഭയങ്കര പാള. പൊക്കട്ടെ പൊക്കട്ടെ പൊക്കട്ടെ, പൊങ്ങി പൊങ്ങി പൊങ്ങി. എൻ്റെ മോ, അയ്യോ ജസ്റ്റ് മിസ്. ഇല്ല, ആ റെഡ് കത്തിയില്ല. ആ കറക്റ്റ് പോട്ടെ. ഓക്കെ, രണ്ടായിട്ടുണ്ട്. എൻ്റെ അമ്മോ, അപ്പോൾ 2/12 ആയിട്ടുണ്ട് നമുക്ക്. പക്ഷെ അത് 12/12 ആക്കണമല്ലോ. പൊക്കി നോക്കാം, മാക്സിമം സ്പീഡിൽ പൊക്കി. ഓ ജസ്റ്റിന് മിസ്. ബാലൻസ് ചെയ്ത്, എസ് 3 ആയിട്ടുണ്ട്. ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം, അതാണ് സീൻ. ഓ ജസ്റ്റ് മിസ്. ഓക്കെ, കുറച്ചും കൂടി ഇന്ന് 3 തന്നെ സ്പീഡിൽ നോക്കട്ടെ. S4 ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ 4/12 ആയിട്ട് S5 ആയി. എൻ്റെ മോനെ, ഇപ്പോൾ ഏകദേശം അതിൻ്റെ നേക്ക് പിടിയിട്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് പൊക്കിയില്ലെങ്കിലേ ആ സാധനം കിട്ടില്ല. അതെന്തായാലും നമ്മൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. 6 നേരെ പൊക്കി, 7 അപ്പോൾ ഏറ്റവും ടോപ്പിലോട്ട് പൊക്കാൻ പറ്റുന്ന ഇത്ര. 8, ഇനി വെറും 4 കൂടി. 8, 9, 10th ലോഡിങ്. കമോൺ കമോൺ കമോൺ. 10, 2 കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ S11, 1 കൂടി. എൻ്റെ അമ്മോ, ജിമ്മ് S12 കംപ്ലീറ്റ്. യു ഹാവ് ഗെയിൻഡ് +20 സ്റ്റാമിന. അപ്പോൾ നമുക്ക് സ്റ്റാമിന ലെവൽ ഇത്തിരി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഫ്രീ ടൈമിൽ ജിമ്മിൽ പോയാൽ സ്റ്റാമിന ഒക്കെ കിട്ടും. ഈ ചങ്ങായി എന്താ, ഇവനായിട്ട് ഇടി കൂടണോ? വേണ്ട, എന്തിനാണ് ഈ കണ്ണി കണ്ട കള്ളന്മാരൊക്കെ ഇട്ട്. നമ്മൾ പോലീസുകാരാണ്, നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ കീപ്പ് ചെയ്യണം. വെറുതെ ഇവന്മാരായിട്ട് ഇടി കൂടേണ്ട ഒരാവശ്യമില്ല. ഇനി ഒന്ന് സെർച്ച് ചെയ്തൊന്നുമില്ലല്ലോ. ഭാഗ്യവൻ്റെ കയ്യിലൊന്നുമില്ല, അവനെ വെറുതെ ഇട്ടേക്കാം. നേരെ ഇനി അപ്പുറത്തെ വശത്തേക്ക് നമുക്ക് പോവാം. അവിടെ എന്താ സാറേ, ഇവിടെ ഓഫീസർ സാറുമാരൊക്കെ ഉണ്ട് കേട്ടോ. ഓ സ്റ്റാമിന കുറയുന്നതാണ് ഓടുമ്പോൾ. ഞാൻ എന്തായാലും ഓഫീസിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ എന്താ റൊട്ടീൻ, പാക്കേജ് സെർച്ച്. പാക്കേജ് എവിടെ? CCTV കുറേ സാധനങ്ങൾ മാത്രമാണ്. ചെക്ക്ഡ്, ഓക്കെ. ഇവിടെ എന്താ അൺചെക്ക്ഡ്, ഓക്കെ. അൺചെക്ക്ഡ് ബോക്സ് എടുക്കാൻ പറ്റും. ഓ യു കനോട്ട് ലീവ് ദ ലൊക്കേഷൻ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പാക്കേജ് എടുത്ത് ചെക്ക് ചെയ്യാനാണ് അവർ പറയണത്. യു കനോട്ട് ലീവ് ദ ലൊക്കേ. ഓ വാതിൽ തുറന്ന് പോകാനും പറ്റില്ല. എന്തായാലും ഈ പെട്ടി എടുത്താലോ. പെട്ടി എടുക്കാം. പെട്ടി ഞാനൊന്ന് ഫുൾ എടുക്കാം. എസ് പെട്ടി എടുത്താ. പെട്ടി എടുത്തു. ഓക്കെ, പെട്ടി എടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ പിക്കപ്പ് ആൻ ഐറ്റം ഫ്രം ദ ബോക്സ്. ഓക്കെ, ബോക്സ് ഓരോന്നോരോന്നായിട്ട് തുറന്നു തുറന്നു നോക്കണം. അത് കൊള്ളാലോ. എന്താ, ചെക്ക് ദ പാഴ്സൽ, യൂസ് ദ ടാബ് ടേബിൾ ടു സെർച്ച് ഓൾ ഓഫ് പാഴ്സൽ, പുട്ട് ദ ചെക്ക്ഡ് പാഴ്സൽ ഓൺ ദ സെക്കൻഡ് ഷെൽഫ്. ഓക്കെ, മിൽക്കി ബാറാ, മിൽക്കോ. ആ മിൽക്കി ബാർ നമ്മുടെ ഇവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതേ വൈറ്റ് കളർ, അത് തന്നെ മിൽക്കി ബാർ. ചോക്ലേറ്റ് പോലെ ഒരു സാധനം. പിന്നെന്താണ് പ്രസ്? ഓക്കെ, എന്ത് സാധനം, എന്തോ പെട്ടി. നൊവിയ മെൻ, ഇതൊക്കെ മേത്ത് വരട്ടണേ, ഷാമ്പു സാധനങ്ങളല്ലേ. ചെറി, ഓക്കെ. എന്താ, എന്തോ കുപ്പിയൊക്കെ.
ഈ പെട്ടി നമ്മളെന്തായാലും ചെക്ക് ചെയ്തിട്ടുണ്ട്, ഇതിൽ വെറുതെ വേറെ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ ബോക്സ് എടുക്കാമല്ലോ. ബോക്സ് എടുത്തു. ഈ ടേബിൾ വെക്കണോ? വേണ്ട, ചെക്കിടുന്നുള്ള ഷെൽഫിലേക്ക് വെക്കണമെന്നല്ലേ പറഞ്ഞേക്കണേ? അല്ലേ, അത് പുറത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ല, പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സാധനം എടുത്ത് ഈ ഡോറും തുറക്കാൻ പറ്റണില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ദ പാക്കേജ് ചെക്കിങ്. ഓക്കേ, ചെക്കിടുന്നുള്ള ഷെൽഫിലേക്ക് വയ്ക്കാനാണ് പറയണത്. യെസ് യെസ് ഗൈസ്. അപ്പോൾ നമ്മൾ ആ ഷെൽഫിലോട്ട് ആ ഒരു പെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. നേരാണ്, കൊലയാളി പപ്പൻ്റെ പെട്ടിയാണ്, അത് തുറന്നു നോക്കട്ടെ. ഇതിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സാധനമുണ്ടാ? ഓ, ബുക്ക്, ആപ്പിളിൻ്റെ എന്തോ സാധനം. എല്ലാവരുടെയും മറ്റേ മോത്ത് കട്ടണ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഷാമ്പു പോലത്തെ ക്രീം സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ പെട്ടിയിലും വലിയ കാര്യമായിട്ടുള്ളതൊന്നും കാണുന്നില്ല, അടച്ചു വയ്ക്കാം. അതെടുത്തു, ഇനി നേരെ കൊണ്ടുപോയി ഇവിടെ വയ്ക്കാം. അവിടെ ഇട്ടു. ഇനി ഇവിടെ ജാക്കി മച്ചാൻ്റെ പെട്ടി. അപ്പോൾ ജാക്കി മച്ചാൻ്റെ പെട്ടി നമ്മൾ ഇതുപോലെ തന്നെ നോക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. ജാക്കി മച്ചാൻ്റെ എന്തെങ്കിലും ഉണ്ടാവുമോ നോക്കാം. മരുന്നും കുപ്പിയുണ്ട്, പിന്നെന്താണ്? അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ആപ്പിൾ ക്യാൻഡീസ്. ഈ ആപ്പിൾ ക്യാൻഡീസ് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ആ അതെ, ഇത് മിൽക്കി ബാറിൻ്റെ വേറൊരു സാധനം. അതിലൊന്നും വലിയ കാര്യമായിട്ടില്ല. അപ്പോൾ ഇവരുടെ പെട്ടി അപ്രൂവ് ചെയ്യാമല്ലേ. അതെ, കുഴപ്പമില്ല, ഇവർക്ക് വന്നേക്കണ പാഴ്സൽ ബോക്സുകളാണ്. ടാസ്ക് കംപ്ലീറ്റഡ്, ചെക്ക് ദ പാഴ്സൽ. ഏ, ആ വാതിൽ ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഡോർ അടച്ചിട്ടു. ഇനി നമുക്ക് സിറ്റ് ചെയ്യണോ? ഒന്ന് സിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫ്രീ ടൈം ഒന്ന് കളഞ്ഞേക്കാം അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഇരുന്നിട്ടൊന്ന് എഴുന്നേൽക്കട്ടെ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരാണ്. അപ്പോൾ ഞാനിവിടെ കുറേ ടാസ്കുകൾ ചെയ്തുകൊണ്ട് കിടക്കുന്നുണ്ട്, നിങ്ങളൊരു ടാസ്ക് ചെയ്യണം. വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് അടിച്ചിട്ട് നിങ്ങൾ എത്രാമത്തെ ലൈക്കാണ് അടിച്ചിട്ടുള്ളതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 100-ാമത്തെ ലൈക്കാണ് നിങ്ങൾ അടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ചപ്പോൾ 100 ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക 100 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഗൈസ്. ഏ, നമുക്ക് ഇപ്പുറത്തേക്ക് പോകണമല്ലോ. സാറേ, ഓ, സാറുമാരൊന്നും മിണ്ടണില്ല കേട്ടോ, ഭയങ്കര സീനാണ്. ഗോ ടു ദ, ഓക്കെ, ചൂസ് വിച്ച് പ്രിസണേഴ്സ് വിൽ ഗോ ടു ദ വർക്ക്ഷോപ്പോ. എന്ത് വർക്ക്ഷോപ്പ്? വർക്ക്ഷോപ്പിലേക്കുണ്ടോ? കാണാം. ഈസ് ദ ഡ്യൂഡ്. ഇതാരാ? കൊലയാളി പപ്പൻ. പപ്പ പോരുന്നോ വർക്ക്ഷോപ്പിലേക്ക്? കുറച്ച് പരിപാടിയുണ്ട്, വരണ്ടോ? ഇല്ല, അത് താങ്കൾക്ക് വന്ന. കീപ് ഗോയിങ്. ആർ യു പ്രൗഡ് ഓഫ് മീ? ആ പോടെങ്ങായി ഇയടാ. ആ പുള്ളിക്കാരനെ വിളിച്ചിട്ട് പുള്ളിക്കാരൻ വരുന്നൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നേരെ ഇനി ഇപ്പറോ ഇപ്പറ ആരുള്ളേ? മിസ്റ്റർ പോനിക്കരയുണ്ട്. ഇതാരാ? അറക്കലബു അല്ലേ? അബുസാറിനെ വിളിക്കുന്നില്ല, അബുസാർ ഇത്തിരി സീനാണ്. ഓഫീസറെ കണ്ട, ഇവന്മാർ ഓഫീസർമാരൊന്നും ഉണ്ടല്ലേ. ദാവൂദ് ഇബ്രാഹിമിനെ വിളിക്കണം. സാറേ സാറേ സാറേ, ഇവന്മാർ വരുന്നില്ല സാറേ, വർക്ക്ഷോപ്പിൽ പണിക്ക് കൊണ്ടുപോകാനായിരുന്നു. ഓക്കെ, സുനിക്കുട്ടനെ വിളിച്ചേക്കില്ല. സാറേ എന്തെങ്കിലും വഴിയുണ്ടോ സാറേ ഇവന്മാരൊന്ന് കൊണ്ടുപോകാനായിട്ട്? വർക്ക്ഷോപ്പിൽ കുറേ പണി കിടക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് തീർക്കണം. ഓ, ആ സാറും കുറേ ആൾക്കാരെ ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കാന്നാ പറയണേ. മേളിൽത്തെ സെല്ലൊക്കെ അടച്ചിട്ടേക്കാണ് കേട്ടോ, അവിടെ ഒന്നും ഒരു മനുഷ്യനില്ല. ടു സ്വിച്ച് പ്രിസണർ വിൽ ഗോ ടു ദ വർക്ക്ഷോപ്പ്. ഏത് പ്രിസണറിനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഈ നോക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയാലോ. മെസ്സിനെ കൊണ്ടുപോകണം, മെസ്സി മച്ചാനെ വിളിച്ചു നോക്കാം. ലിയോ, മെസ്സി, മെസ്സി വരുന്നുണ്ടോ? ഒരു വേണ്ട, ഡോറടിച്ചോളൂ. ഒരു വർക്ക്ഷോപ്പിൽ ഇത്തിരി പണിയുണ്ട്. എന്താണ്, വരണ്ടോ? വരണ്ടെങ്കിൽ പോരെ, നിങ്ങൾക്ക് അതിനുള്ളത് തരാം. ആളെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ കേട്ടോ, ആളുടെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഇല്ല, അയ്യേ, ഡാടാടാടാടാ, ഡേ ഡേ മിസ്റ്റർ, കറക്റ്റായിട്ട് മൂത്രം വയ്ക്കണം മിസ്റ്റർ. എന്താണ് ഏയ്, അവിടെ നിലത്തൊക്കെ മുള്ളി വൃത്തിയുടെ ആക്കല്ലേ, ഇതൊക്കെ ഒരു മെനകെട്ട പരിപാടിയാണ്. അയ്യേ, ഇതൊക്കെ വൃത്തിയുടെ ആക്കി സെല്ലൊക്കെ. മോയിസെ, ഒരു വർക്കുണ്ട്, ചെയ്യാൻ പറ്റുമോ? ഇല്ല, ആരും ചെയ്യണില്ല. ശേ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടുത്തെ എല്ലാവരുടെയും സെല്ലം അടച്ചിടാം. എമർജൻസി ബോക്സ്, ഓക്കെ, എല്ലാവരുടെയും സെല്ലം അടച്ചിട്ടുണ്ട്. സെൽ, ഏ, ഇവിടെ എന്താ ബ്ലഡൊക്കെ? ഓ നോ, എല്ലാവരുടെയും സെല്ലം അടച്ചു. ഇനി ഒരിത്തനും ഇവിടെ സെല്ല് തുറന്ന് കിടക്കണ, സെല്ല് തുറന്ന് കിടക്കണ കാണുമ്പോഴാണ് ഇവന്മാർക്ക് പ്രശ്നം. അതെ, ദാവൂദ് ഇബ്രാഹിം മിസ്റ്റർ, ഇയാൾക്ക് എന്താ പറ്റിയ, പനിയാണോ? ഓ, പനിയാണല്ലേ. മരുന്നൊക്കെ കിട്ടിയായിരുന്നോ? കിട്ടിയില്ലേ, കണക്കായിപ്പോയി. ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? ഫുഡ് കഴിച്ചല്ലേ, ഓക്കെ. അപ്പോൾ എന്തായാലും വാലടച്ചിട്ട്, പുള്ളിക്കാരൻ പനിയൊക്കെ ആയിട്ട് അവിടെ കിടക്കാട്ടോ, പാവം. ഇവിടെ തുറന്നു നോക്കിയാലോ ഈ പുള്ളിക്കാരൻ.
എവിടെ? വാതിൽ തുറക്കട്ടെ. പുള്ളിക്കാരൻ ബാത്റൂമിലിരിക്കാം. എന്നാലും ശല്യം ചെയ്യണോ? ശല്യം ചെയ്യണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. ഇത്തിക്കര പക്കിയാണിത്. അപ്പോൾ ഇത്തിക്ക മിസ്റ്റർ ഇത്തിക്കര പക്കി, താങ്കൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അയ്യേ, ആ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. താങ്കൾ എന്ത് ചെയ്തിട്ടാണ് ഇവിടെ വന്നത് എന്നാണ്. ഓക്കെ, സെർച്ച് ചെയ്യണോ? വേണ്ട. അതെ, തന്നെ കണ്ടിട്ട് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ, നല്ല കള്ള ലക്ഷണം ഉണ്ടല്ലോ. തന്നെ ഒന്ന് സെർച്ച് ചെയ്തേ. ബുക്കും വായിച്ചു കിടക്കാണ്. ശേ, അല്ല ഇതെന്താണ് ഈ സെല്ലിൽ കിടക്കണ? എല്ലാവർക്കും ഇങ്ങനെ പനിയും കാര്യങ്ങളും പറഞ്ഞ് അപ്പുറത്ത് ചങ്ങായും കിടക്കുന്നുണ്ട്, ഇത് ആങ്ങളും കിടക്കണു. ഇത് എന്താ പറ്റിയേ? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഓക്കെ, അതെല്ലാം എടുത്തിട്ടേ. പാഷാണം ഷാജി, പാഷാണം ഷാജിയും കിടക്കുന്നുണ്ട്. പക്ഷേ പാഷാണം ഷാജിയുടെ കിടപ്പ് അത്ര പന്തി അല്ലല്ലോ ഗൈസ്. സെർച്ച് ഫോർ കോൺട്രാബാൻഡോ ഗൈസ്? ഇതൊന്നും ഞാൻ പരിശോധിക്കട്ടെ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എവിടെ എന്താ ഉള്ളത്? അമ്പട കള്ള സണ്ണിക്കുട്ട ഗൈസ്. ഇല്ലീഗൽ ഐറ്റം ഇവൻ്റെ വാഷ് ബേസിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചു. തട്ടിടട്ടെ. ഓ ഓക്കെ, സാധനം കിട്ടിയിട്ടുണ്ട്. ഇനി അവൻ എന്ത്? എവിടെ ആളെവിടെ? മിസ്റ്റർ പാഷാണം ഷാജി, എന്താണ്? അയ്യടാ, ഇപ്പൊ ചോദിക്കാൻ വന്നേക്കണോ? താങ്കൾ എന്താണ് ഇല്ലീഗലായിട്ട് ഇവിടെ ചെയ്തത്? അത് ഞാൻ പിടിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യണോ? ഇല്ലെങ്കിൽ അവിടെ മര്യാദയ്ക്ക് മിണ്ടാണ്ട് അവിടെ കിടന്നോ ഗൈസ്? പാഷാണം ഷാജി അത്ര നല്ലുണ്ണിയല്ല, അഗ്രസീവ് ക്യാരക്ടറാണ്. എൻ്റെ അമ്മ ഇടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിലടച്ച് പോട്ടെ. ജോണി സിൻസ്, ജോണി മച്ചാൻ, കീരിക്കാടൻ ജോസ്, അറക്കല ബുസാറും കിടക്കാമല്ലോ, എല്ലാവരും കിടക്കാണ്. പുള്ളി എനിക്ക് തോന്നണുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം സെല്ലിലോട്ട് ഫുഡ് കൊടുത്തിരിക്കുന്നതിൽ എന്തോ കാര്യമായിട്ടുള്ള സംഭവം ബാധിച്ചിട്ടുണ്ട്. എല്ലാവരും അടിച്ച് കിണ്ടിയായി കിടക്കാണ്, വെള്ളമടിച്ച് കിണ്ടിയാകണ പോലെ. അവർക്ക് എന്തോ കിട്ടിയിട്ടുണ്ട് ഗൈസ്, അതാണ് എല്ലാവരും ഇങ്ങനെ കിടക്കണം. കണ്ട, എല്ലാവരും കട്ടിൽ വന്ന് കിടക്കണം, അല്ലെങ്കിൽ പുറത്തും അവിടെ ഇവിടെയൊക്കെ നിൽക്കേണ്ട ആളാണ്. ദൈവം ചങ്ങ, അയ്യേ, ഇനിയിപ്പോൾ ആരെ നമ്മൾ കൊണ്ടുപോകും? അതാണ് എനിക്കുള്ള ഒരു ഡൗട്ട്. ആരെ കൊണ്ടുപോകണം? സുനിക്കുട്ടൻ, കൊലയാളി പപ്പൻ, ഡ്യൂഡ്, ഡ്യൂഡ് അവിടെ മൂത്രവെച്ചിട്ടുണ്ട്, ബ്രൂസ്ലി, ജാക്കി മച്ചാൻ, എല്ലാവരും എല്ലാവരും അവരവരുടെ ഇതുപോലെ നോക്കിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ പെട്ടു എന്ന് തോന്നുന്നുണ്ട്. ഒരു കാര്യം ചെയ്താലോ, മേളിലത്തെ സെല്ലൊന്നും ഓപ്പൺഡല്ല. നമുക്കാണെന്നുണ്ടെങ്കിൽ വിച്ച് പ്രിസണർ വിൽ ഗോ ടു ദ വർക്ക്ഷോപ്പ് എന്നാണ് കാണിച്ചിരുന്നത്. നമുക്ക് 5 പ്രിസണേഴ്സിനെ കൊണ്ടുപോകണം വർക്ക്ഷോപ്പിലോട്ട്, പണിയെടുപ്പിക്കാനായിട്ട് കൊണ്ടുപോകാനായിട്ട്. ഇവന്മാരൊന്നും പക്ഷെ വിളിച്ചിട്ടും വരുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വാട്ട് ടു ഡു? എന്ത് ചെയ്യും? എന്ത് ചെയ്യും ഗൈസ്? നമുക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാവും. എന്തായാലും നമുക്ക് മെസ്സി മച്ചാനെ ഒന്ന് വിളിച്ചു നോക്കാം. മെസ്സി മച്ചാൻ വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, നമുക്കെന്നാൽ ഒരു കാര്യം ചെയ്യാം, റാൻഡമായിട്ട് കുറച്ച് ആൾക്കാരെ പിക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ ചോദിച്ച ആൾക്കാരൊന്നും വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ തന്നെ പിക്ക് ചെയ്യാനായിട്ട് പോകണം. അതിലൊക്കെ ടാ വാവാ. കൊലയാളിപ്പപ്പൻ, താങ്കൾ വന്നോളാം, പണിയെടുത്തോളാം. ഓക്കെ ഓക്കെ, കൊലയാളിപ്പപ്പനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇനി ആരാ? സുനിക്കുട്ടൻ. സുനിക്കുട്ടനും ഉറക്കാണ്, പക്ഷേ വിളിക്കില്ല. സുനിക്കട്ടാ മതി മതി, എൻ്റെ എൻ്റെ ഉറങ്ങിയതൊക്കെ മതി. അടുത്തത് ഇനിയിപ്പോൾ ആരെ വിളിക്കും? ജാക്കി മച്ചാൻ. മിസ്റ്റർ ജാക്കി മച്ചാൻ, കമോൺ. ഓക്കെ, ജാക്കി മച്ചാൻ വന്നു. ദാവൂദ് ഇബ്രാഹിം ഉണ്ട്, കണ്ണാപ്പി ഉണ്ട്. കണ്ണാപ്പീനെ വിളിക്കണ്ട, ആള് വേണ്ട. ദാവൂദ് ഇബ്രാഹിമിനെ വിളിക്കാം. മിസ്റ്റർ ദാവൂദ്, കമോൺ. ഓക്കെ, പുള്ളീനെ വിളിച്ചു. ഇത്തിക്കര പക്കീനെ വിളിച്ചാലോ? മിസ്റ്റർ പക്കി, കമോൺ കമോൺ കമോൺ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ 5 പ്രിസണേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, വർക്ക്ഷോപ്പിനായിട്ടുള്ള 5 പ്രിസണേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. ഇനി ഇവന്മാരെയും കൊണ്ട് നമുക്ക് വർക്ക്ഷോപ്പിലോട്ട് പോകണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവന്മാരും ഇത്തിരി അഗ്രസീവായിട്ടുള്ളതും അല്ലാണ്ട് ഫൈറ്റ് ചെയ്യണ ആൾക്കാരൊക്കെ ഉണ്ട്. ഇതുങ്ങളെയൊക്കെ മാനേജ് ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ ഇത്തിരി സീനുള്ള കാര്യമാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവന്മാരെ കൊണ്ടുപോകണം. കൊണ്ടുപോകണമെങ്കിൽ മുമ്പ് സ്ഥലമൊന്ന് കണ്ടുപിടിക്കണമല്ലോ. ഇപ്പുറത്തെ വശമാണോ? ഇതാണോ? ഇതെവിടേക്കുള്ള സെൽ ബ്ലോക്ക്? എ സെൽ ബ്ലോക്ക് ബി ആണ്. അപ്പോൾ അതല്ല, നമുക്ക് ഇവന്മാരെ ഒന്നപ്പോൾ കൊണ്ടുപോവാം. ഓക്കെ, ഈ വിളിച്ചിട്ടുള്ള എല്ലാവരെയും നമ്മൾ നേരെ കൊണ്ടുപോകണം. എൻ്റെ കൈ മാറ്റിയിട്ടുണ്ട്, ക്ലിക്കർ മാറ്റി. അതെ, നിങ്ങളെല്ലാവരും ഞാൻ പണിക്ക് കൊണ്ടുപോകണം. അപ്പോൾ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നോളാം. ഓക്കെ, കേട്ടല്ലോ. ഓക്കെ സാറേ, ശരി ശരി. അപ്പോൾ ഇനി എന്നെ കൊണ്ട് ഇടി കൂടിപ്പിക്കരുത്, എൻ്റെ ടൂൾസ് ഇടിപ്പിക്കരുത്. അപ്പോൾ ഗൈസ്, നമ്മളെ 5 പ്രിസണേഴ്സും റെഡിയാണ്. സാറേ, ഞാൻ അവരെ കൊണ്ടുപോക്കോട്ടെ? കൊണ്ടുപോകലോ. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ അപ്രൂവൽ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞ് കൊണ്ടുപോക്കാളാനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവന്മാരെ കൊണ്ടുപോകാം. ബാബാ, എല്ലാവരും പോരെ, നേരെ നേരെയായിട്ട് ഒരു ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കരുത്. നമ്മൾ ഒരു ജോലിക്കായിട്ട് പോകണയാണ്. ബാബാ, പോരെ പോരെ, എല്ലാവരും നേരെ നേരെയായിട്ട് വരും. ഓഫീസറേ, സാർ, ഓഫീസർ സാർ, ഞാൻ ഉമ്മാരെ കൊണ്ടൊന്ന് പോവാണ്. ഓക്കെ,
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. ശരിയൊന്ന് ശരി ശരി ശരി. അപ്പോൾ ഈ കള്ളന്മാരെയും കൊണ്ട് നമ്മൾ പണിക്കായിട്ട് പോവുകയാണ് ഗൈസ്. അതെ, വാ 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 വാ, എല്ലാവരും വാ. വേറെ ഓർക്കട്ടെ, നേരെ പോയി. ഇവിടുന്ന് ലെഫ്റ്റ് ആണോ ഇത്? അല്ലല്ലോ, നമ്മൾ വഴി മാറിയോ? ഐ, ഇത് ക്യാൻറ്റീനിലേക്ക് ബാ ബാ പുറകോട്ടോ. നമ്മൾ ക്യാൻറ്റീനിലേക്കേ വന്നു വന്നു വന്ന് പോയാൽ. ക്യാൻറ്റീനിലേക്കല്ല നമുക്ക് പോകേണ്ട, ഇതിൻ്റെ ഉള്ളിലേക്കാണ്. വർക്ക്ഷോപ്പ് എന്നാ ഗൈസ്. ബാ ബാ ബാ, ബൊമ്മമാരെ കൊണ്ട് വയ്യ. സാറേ സാറേ, ബൊമ്മമാരെ പണിക്കാരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. റുട്ടീൻ വർക്ക്ഷോപ്പ്, നോ ഗോ ടു ദ ലോക്കർ ഓൺ ദ റൈറ്റ് ആൻഡ് എൻട്രൻസ്. ഓക്കെ. ഓ, വർക്ക് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ബൊമ്മമാരെന്ന് ഇടിവിടുന്നു. അന്ന് ബൊമ്മമാരെ ഇടിച്ച് പരത് ഞാൻ. പിന്നെ അല്ല, ടൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ. ടൂൾസൊക്കെ വിടിയ, ഇവിടെ ഇല്ല. എല്ലാവരും പണിയാനായിട്ട് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ടൂൾസൊക്കെ വയ്ക്കുന്ന റൂം അവിടെ. സാറേ സുഖല്ലേ? ഓഫീസർ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇപ്പറേ ടൂൾസ് എവിടെ വെക്കണേ? ഇവിടെ നിന്ന് കാണില്ലല്ലോ. ഇതേ ഇതേ, ഓക്കെ. ഇവിടെ ഒരു സാധനം കാണും. ഇവിടെയാണോ? ഓഫീസർ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ ടൂൾസൊക്കെ എവിടെ? അപ്പുറത്തെ റൂമിലെ അവിടെ. ഓക്കെ, 9 meters എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് ഇവിടെ ബോക്സ് ഒന്നും കാണില്ല. ഓ ഓക്കെ ഓക്കെ, ഈ ഭിത്തിയുടെ അപ്പുറയാണോ? യെസ്. അപ്പോൾ ടൂൾസ് എടുത്ത് കൊടുക്കണോ അവന്മാർക്ക്? ടൂൾസ് അവിടെ. വാതിൽ തുറന്നിട്ടുണ്ട്. ഇനി നേരെ ഇവിടെ നിന്ന്, ആ അതെ, ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ടൂൾസ് കുറേ ഉണ്ടല്ലേ. ചിറ്റിക, സിഗർട്ടോ, ഇതൊക്കെ ആര് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്? ഇതൊക്കെ ഒരു പോലീസ് സ്റ്റേഷനിൽ വയ്ക്കാൻ പാടില്ലാന്നറിയില്ല, അല്ലെങ്കിൽ ഒരു പ്രിസണിൽ ഇതൊന്നും പാടില്ല എന്നറിയില്ല. ഓക്കെ, അപ്പോൾ ടൂൾസ് എല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ഉമ്മമാരെയും കൊണ്ട് വേണം. ബാബാ, അതെ ഓഫീസറെ. അയ്യോ സാർമാരെ, അല്ല സാറേ. ഈ അതെ അതെ, മോനുസേടാ, ഇത്തിക്കര പക്കി. നിനക്കുള്ള ടൂൾ ഞാൻ തരും. നിന്നെ സെർച്ചൊന്നും ചെയ്ത് ഞാൻ ഇപ്പോൾ പ്രശ്നമാക്കണില്ല. നിനക്കുള്ള ടൂൾസ് ഞാൻ തരും. നീ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഫയൽ ഒടിച്ചാൽ മതി. ഓക്കെ, ഫയലിങ് ചെയ്യാൻ നീ. ബാക്കിയത്തെ പരിപാടി നിനക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരും. ദാവൂദേ കുട്ടാ, നിനക്ക് ഞാൻ ഹാമർ തരും, ചിത്തിക നോക്കിക്കൊള്ളണം. യാക്കി മച്ചാൻ, താങ്കൾക്ക് ഞാൻ റഞ്ച് തരുന്നു, അത് യൂസ് ചെയ്തോളണം. സുനിക്കുട്ടൻ, സുനിക്കുട്ടൻ നല്ലവനാണ്, അതുകൊണ്ട് തന്നെ സുനിക്കുട്ടൻ സ്ക്രൂ ഡ്രൈവർ നല്ലവൻ്റെ പള്ളക്കി തിടി കിട്ടൂട്ടാ. ഇവന് ഞാൻ നൈഫ് കൊടുത്തു, കത്തിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പണിക്കുള്ള സാധനങ്ങൾ നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി ഇവരായി ഇവരുടെ പാടായി. പണി എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, പണി നടക്കട്ടെ. നമുക്ക് ഇവരൊന്ന് ഇൻസ്പെക്ട് ചെയ്യാമല്ലേ, എന്താണ് പണിയെന്നൊന്ന് നോക്കട്ടെ. വാച്ച് ദ പ്രിസണേഴ്സ് വൈൽ ദേ വർക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ ചിലപ്പോൾ ഇടി കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. ടൈം കുറയുന്നുണ്ടോ? 38, 37 എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കംപ്ലീറ്റ് ആവുന്നതനുസരിച്ചായിരിക്കും നമുക്ക് പൈസ കിട്ടുക. ഇവന്മാരൊക്കെ മര്യാദയ്ക്ക് പണിയെടുത്തോളും. ഇവിടെ കിടന്ന് വലിയ ഷോ ഇറക്കാൻ നിന്ന് ഇടിച്ച് റാലിയിലെ ഇവൻ്റെ മിനിമം ടൈം ഈസ് റീച്ച്ഡ്. യു ക്യാൻ കോൾ പീപ്പിൾ ടു അസംബ്ലി ബൈ ചൂസിങ് ദ റാലി കമാൻഡ്. ഓക്കെ, ആ ഹാ, ഓവർ ടൈമായിട്ട് നമ്മൾ അവർക്ക് വർക്ക് കൊടുത്താൽ നമുക്ക് കൂടുതൽ പൈസ കിട്ടുന്നതാണ് പറയുന്നത്. അന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഇവന്മാരെയൊക്കെ റാലി വിളിച്ചിട്ടുണ്ട്. എത്ര കിട്ടിയെന്ന് എനിക്കറിയില്ല കേട്ടോ. എല്ലാവരും ഇവിടെ ഒത്തിക്കൂടി. മതി മതി മതി, ആ ഇന്ന് പണി ചെയ്തത് മതി. ഇന്ന് നിങ്ങളുടെ വർക്കിങ്ങൊക്കെ ഇഷ്ടപ്പെട്ടു. സുനിക്കുട്ടാ, നിൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനമൊക്കെ തന്നേ. നിൻ്റെ എല്ലാവരും ഞാൻ എടുക്കട്ടെ സെർച്ച് ചെയ്ത്. ഓക്കെ സുനിക്കുട്ട, നമ്മുടെ കള്ള ഡ്രഗ്സ് ഒളിപ്പിച്ചേക്കാണ്. ഞാൻ സെക്യൂർ ചെയ്യണോ ടേക്ക് ചെയ്യണോ? ലീവ് ചെയ്തേക്കാം പാവം സുനിക്കുട്ടൻ. മിസ്റ്റർ, നിന്നെ ഇത്തവണത്തേക്ക് ഞാൻ വെറുതെ വിട്ടേണു. അടുത്തവണ ഞാൻ ഈ ഒരു പാർഷ്യാലിറ്റി കാണിക്കില്ല. സുനിക്കുട്ടൻ, ദാവൂദ് ഇബ്രാഹിം, ഇനി ആരാ? ഓക്കെ, ഉണ്ടായിട്ടിരിക്കണങ്ങായി. മതിയുടെ മതിയുടെ പണിക്കുണ്ടായിരിക്കണല്ലേ. ഇതാണ് ദാവൂദ്, സോറി, മറ്റേത് വേറെ ആളായിരുന്നു. ഇവൻ്റെ ഒന്ന് ആ ഹാമറൊക്കെ തന്നേ. ഗായ് ശിവന്മാരുടെയല്ലേ, ടൂൾസ് കൊടുത്താൽ ശരിയാവില്ല. ഇത്തിക്കര പക്കി നട്ടെ, സുഖല്ലേ? നോ മോർ വർക്ക് ഫോർ ടുഡേയോ? എല്ലാവർക്കും മതിയായി തോന്നു. എന്നാൽ ശരി, ഈ പുട്ട് ദ ടൂൾസ് ബാക്ക് ഇൻ ദെയർ പ്ലേസ്. അപ്പോൾ ടൂൾസൊക്കെ തിരിച്ചിവിടെ കൊണ്ടുവന്ന് വയ്ക്കട്ടെ കേട്ടോ. നമ്മളെന്തായാലും പണിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഭാഗ്യത്തിന് ഇവന്മാർ അടി ഉണ്ടാക്കിയിട്ടില്ല. അടി ഉണ്ടാക്കിയാൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ടെററാവേണ്ടി വരുമായിരുന്നു. അപ്പോൾ അതേ, നിങ്ങളെല്ലാവരും പോരെ. നിങ്ങൾ ഇവരെല്ലാവരും സെല്ലിലേക്ക് കിടക്കണം. സെല്ലിലോട്ട് ഒന്നുമില്ലല്ലോ, ഡ്രഗ്സ് ഉണ്ട്. ഞാൻ അത് ടേക്ക് ചെയ്യാണ്, എല്ലാം എടുക്കണം. ഓഫീസറെ, ഞാൻ അന്ന് ഇവന്മാരെ കൊണ്ട് സെല്ലിലോട്ട് വിട്ടോട്ടെ സാറേ. ഓക്കെ സാറേ, $10 കിട്ടിയിട്ടുണ്ട്. ശരിയെന്നാൽ സാറെന്നാൽ അടുത്ത ദിവസം ഞാൻ അവരെ പണിക്ക് വന്നോളാം, കുഴപ്പമില്ലല്ലോ. സാറെന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്ക്. ഓക്കെ, ഇല്ല സാർ, അതൊന്നും സീനില്ല.
അപ്പോൾ നിങ്ങളെല്ലാവരുടെ അടുത്തും കൂടിയാ പറയണേ, എന്തെങ്കിലും കയ്യിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ ഇവിടെ നിന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ വെറുതെ എൻ്റെ എന്നെ മോശമാക്കരുത് നിങ്ങൾ. ഓക്കെ ൻ എല്ലാവരുടെയും ഡ്രഗ്സ് ഉണ്ടല്ലോ, ഇത് സെക്യൂർ ചെയ്തു. അവന് റെസ്പെക്ട് എന്തോ സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവൻ്റെയിൽ എന്തോ ഉള്ളത്, ഉമ്മാരൊക്കെ ഒളിപ്പിക്കും. ഓക്കെ, ജാക്കി മച്ച നല്ലവനാണ്, അവൻ്റെ പേര് പോലെ തന്നെ ദാവൂദോ, ദാവൂദ് ഇബ്രാഹിമും നല്ലവനാണ്. ഇത്തിക്കര പക്കി നിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പള്ളക്കിടി ഞാൻ. ആ ഓക്കെ, ആദ്യം ഉണ്ടായിരുന്ന മൂന്ന് പേര് മാത്രം ഒത്തിരി സീനുണ്ടായുള്ളൂ. അപ്പോൾ നമുക്ക് ഇവന്മാരെ തിരിച്ചു കൊണ്ടുപോകുന്നൊന്നുമില്ല. ടേക്ക് ദ പ്രിസണേഴ്സ് ടു ദെയർ സെല്ല്. ഓക്കെ, ഇവിടെ ഇനി എടുക്കാനൊന്നുമില്ലല്ലോ, ഇല്ല, എല്ലാ സാധനങ്ങളും നമ്മളെടുത്തു. ഇനി നേരെ തിരിച്ച് ഇവന്മാരെ നമുക്ക് സെല്ലിലോട്ട് കൊണ്ടുപോകണം ഗൈസ്. അപ്പോൾ സെല്ലിൽ കൊണ്ടുപോയി എൻ്റെ മോനെ സെല്ലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പരിപാടിയിലാണ് നമ്മൾ. ബാ, എൻ്റെ പുറകെ എല്ലാവരും പോരെ, ഒരുത്തനും ഇവിടെ നിൽക്കണ്ട, കൈയാക്കിയിട്ടുണ്ട്. ബാ പോരെ, തിരിച്ച് സെല്ലിലോട്ടാക്കണം. ഇത് നമ്മൾ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവന്മാർ തമ്മിൽ ഇടിവിടും. ഒരുത്തൻ മറ്റവനെ കൊന്നാൽ സീനാണ്. ഒന്നാമത് നമ്മൾ റെസ്പോൺസിബിലിറ്റിയാണ് നല്ല രീതിയിൽ പ്രിസണേഴ്സിനെ കൊണ്ട് നടക്കുക എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു പോലീസ് ഓഫീസർ ആകുമ്പോൾ അത്രയും റെസ്പോൺസിബിലിറ്റി നമുക്കും കൂടും, അതുപോലെ തന്നെ നല്ലോണം കളിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി, ഞാൻ എൻ്റെ ടാസ്കുകൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കായിട്ട് ഒരു ടാസ്ക് തന്നിട്ടുണ്ടായി. അപ്പോൾ നിങ്ങൾ ആ ടാസ്ക് എൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ആയി, നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റഡ് ആയോ ഗൈസ്? ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് അടിക്കുക. എത്രാമത്തെ ലൈക്കാണ് നിങ്ങൾ അടിച്ചത്, ആ എത്ര ലൈക്കാന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് നിങ്ങളുടെ ഇന്നത്തെ ടാസ്ക്. അങ്ങനെ കുറേ കുറേ വെറൈറ്റി ടാസ്കുകളുമായിട്ട് നമ്മൾ വരും ദിവസങ്ങളിലെ വീഡിയോകളിലും വരുന്നതായിരിക്കും. വൈകുന്നേരം MZRP ഒരു കലക്കൻ വീഡിയോ വരുന്നുണ്ട്, അപ്പോൾ കാണാൻ മറക്കരുത്. പിന്നെ MZRP വീഡിയോ കാണുന്ന കൂട്ടുകാർ ദയവ് ചെയ്ത് നമ്മുടെ വീഡിയോ സ്പോയില് ചെയ്ത്, അതായത് സ്പോയിലേഴ്സ് ഒന്നും പോയി മറ്റുള്ള ചാനലുകളിൽ പോയി, അതായത് നമ്മുടെ MZRP തന്നെയുള്ള കൂട്ടുകാരെ മറ്റുള്ള ചാനലുകളിൽ പോയി സ്പോയില് ചെയ്യരുത് ഗൈസ്, കാരണം ആ രസം പോവും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നോട്ട് ഇനഫ് സ്റ്റാമിന, ഓ നോ, എൻ്റെ സ്റ്റാമിന എല്ലാം പോയി ഗൈസ്. എൻ്റെ മോനെ ഓഫീസറെ, ഞാൻ ഒന്ന് ഓഫാവാണ്, ഞാൻ ഇറങ്ങാണ്, അതെ, ഇന്ന് ഡ്യൂട്ടി ഇത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി, പോലീസ് ഓഫീസറായിട്ടുള്ള ഡ്യൂട്ടി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ കണ്ണാപ്പി പോലീസ് ഓഫീസർ, അത് മാസ്ക് അപ്പ് അപ്പ് പോലീസ് ഓഫീസറായിട്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. സാറേ ഞാൻ ഇന്ന് ഓഫാണ്, ഞാൻ എന്തായാലും ഒന്ന് ഇറങ്ങാണ്, കുറച്ച് പരിപാടിയുണ്ട് സാറേ. ഓക്കെ, ഇന്നത്തെ യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അടുത്ത ദിവസം നല്ല കലക്കൻ വീഡിയോയുമായി വരാം. ഇത് ഡെയിലി വേണോ വേണ്ടയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ, ടാറ്റാ.